ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഗായ്സ്, നമ്മളിന്ന് കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാൽ ആനക്കുഴി എന്നൊരു സ്ഥലത്താണ് ഉള്ളത്. ഇതൊരു ആക്ച്വലി ഇതൊരു മലയോര പ്രദേശമാണ്, നമ്മൾ കാണുന്നുണ്ട് ഫുള്ളൊരു കാടും പ്രദേശമാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് ഈ സ്ഥലത്ത് നമ്മളൊരു ഗുഹ ഒരു ഗുഹേനെപ്പറ്റി ഒരു അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗുഹേൻ്റെ ഉള്ളിൽ വളരെ നിഗൂഢമായ പല കാര്യങ്ങളുണ്ടെന്നൊക്കെയാണ് കേട്ടത്. അപ്പോൾ ഇതിനെപ്പറ്റി ഈ സമീപവാസികൾക്ക് വല്ല ധാരണയൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഗുഹയ്ക്കുള്ളിൽ എന്താണ് സംഭവങ്ങൾ നമ്മൾ നേരിട്ട് കാണാൻ പോകണം. അപ്പോൾ നമ്മൾ ഈ സ്പോട്ടിനെപ്പറ്റി നമുക്ക് പരിചയപ്പെടുത്തേണ്ട ചങ്ക് ഫ്രണ്ട് എബിനാണ്. എബിനെ നമുക്ക് പരിചയപ്പെടുത്താം, നമ്മുടെ ചങ്ക് ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ എബിനാണ് നമുക്കിന്ന് വഴികാട്ടി, നമ്മുടെ ഗൈഡ് കാര്യങ്ങളൊക്കെ ഇന്ന് എബിനാണ്. ഓക്കെ, അപ്പം എബിൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ കാണാൻ തൊട്ട ഒരു ഗുഹയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ചോദിച്ചവരൊക്കെ പറയുന്ന അവർ ചെറുപ്പം മുതലേ ഗുഹേനെപ്പറ്റി കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് പറയുക. അപ്പോൾ നമുക്കിവിടെ സമീപവാസി ഒരു കുഞ്ഞിരാമേട്ടനുണ്ട്. അപ്പോൾ കുഞ്ഞിരാമേട്ടനെ കൂടി നമുക്ക് കൂടുതൽ ചോദിക്കാം, കുഞ്ഞിരാമേട്ടൻ എന്താണ് പറയുന്നത് ഗുഹേനെപ്പറ്റി, എന്താ പറയുന്നത് നോക്കാം. അപ്പോൾ കുഞ്ഞിരാമേട്ടൻ്റെ അടുത്തേക്ക് പോവാം. ഓക്കെ, നമസ്കാരം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ വേണ്ടി വന്നതാണ്, നമ്മൾ ഈ ഗുഹേനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ചേട്ടൻ എന്താ ഈ ഗുഹ എത്ര നാളായി കാണാൻ തുടങ്ങിയിട്ട്? നമ്മുടെ ചെറുപ്പം ഒരു തന്നെ ചില 4-5 വയസ്സാകുമ്പോൾ ഞാൻ കാണുന്നതാണ്. അന്നേരം ഉണ്ട് 4-5 വയസ്സായിട്ട് കാണാൻ തുടങ്ങി. 4-5 വയസ്സായിരുന്നു കാണുന്ന, അന്നേരം ഈ ഗുഹ ഇങ്ങനെ ഉണ്ട്. അതല്ലേ, ഉണ്ടായത് നമുക്ക് നമ്മുടെ കാരണന്മാർക്ക് പോലും അറിയില്ല. അതല്ലേ, അത്രയും പഴക്കം മുമ്പുള്ളതാണ്. അപ്പോൾ 4-5 വയസ്സ് മുതൽ കുഞ്ഞിരാമേട്ടൻ കാണാൻ തുടങ്ങിയ ഒരു സ്പോട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ഇത് എങ്ങനെയാണ്, ഇത് സംഗതി ഇപ്പോൾ കറക്റ്റ് ആണ്, എങ്ങനെ ഈ ഗുഹ രൂപപ്പെട്ടത്, എങ്ങനെയാണ്? അത് ഉരുള് പൊട്ടിയിട്ടാണോ അതോ തന്നെ തനിയെ രൂപപ്പെട്ടാണോ? അത് ഉരുള് പൊട്ടി, ചില ഉരുള് പൊട്ടി ആകാനും സാധ്യത. കുഞ്ഞിരാമേട്ടൻ ഇത് ഇതിനുള്ളിൽ കയറിയിട്ടുണ്ടോ? കുഞ്ഞിരാമേട്ടൻ ഇതിൻ്റെ ഗുഹയ്ക്കുള്ളിൽ കയറിയിട്ടുണ്ടോ? കയറിയിട്ടുണ്ട്. എന്താ എന്താ പേടി തോന്നിയിട്ടുണ്ടോ? ആ, അന്നേരം പേടിയാണ്. അന്നേരം ഒരു ഞങ്ങളുടെ ഈ ചെറുപ്പത്തി എന്ന് പറയുമ്പോഴത്തേനും ഇഷ്ടം പോലെ വവ്വാല എല്ലാം കൂടുന്ന ഒരു തുരങ്കം 2-3 ഭാഗത്തേക്ക് വേറെ ചെറിയ ചെറിയ തുരങ്കമുണ്ട്. അതല്ലേ, തുരങ്കമുണ്ട്, ആ തുരങ്കത്തിൽ കൂടിയ വവ്വാലും മറ്റെല്ലാം ഇഷ്ടം പോലെ കാണും. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഭയങ്കര വവ്വാലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കുഞ്ഞിനോട് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് തന്നെ പോയി നോക്കുകയാണ്. നമുക്ക് സംഗതി എന്താണെന്ന് ഉള്ളിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി നമുക്കറിയാം. കുഞ്ഞിനാട്ടാ, നമ്മൾ പോവാണ് കേട്ടോ, കാണാൻ തന്നെ. ഓക്കെ, അപ്പോൾ ഇത്രയും സഹകരിച്ചതിന് വളരെ നന്ദി കേട്ടോ. ശരി, കാണാൻ തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇനി അടുത്ത പരിപാടി എങ്ങോട്ടാണ്? ഇനി നമ്മൾ പറയുന്നതൊക്കെ കൂടാതെ നമുക്ക് പോയി കാണാം. നമുക്ക് കുറച്ച് നടക്കാനുള്ളൂ, ഒരു 100 മീറ്റർ അങ്ങ് താഴേക്ക് നടക്കാനുണ്ട്. ഗൈസ്, അവർക്ക് കുറേ നടക്കാണെന്നാണ് പറയുന്നത്. നമുക്ക് നമ്മൾ നടന്ന് കാണാം, നമുക്ക് നമുക്ക് ബേക്കി വരുമല്ലേ. ഓക്കെ ഗൈസ്, നമ്മൾ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. സംഗതിയിലെ റൂട്ടും കാര്യങ്ങളൊക്കെ ആകെപ്പോലെ പേടിയാണ്, ടെററിലൊരു വൈബാണ് വരുന്നത്. ഇത് കാണുന്നത് കൊക്കമരം കേട്ടോ, കൊക്കമരം കേട്ടോ. അപ്പോൾ സംഗതി ഇപ്പം നമ്മൾ ഇതിന് കുറച്ചും കൂടെ നടക്കാണ്ട് ഒരു തോട് ക്രോസ് ചെയ്യാറുണ്ട്. തോട് ക്രോസ് ചെയ്ത ഏജൊക്കെ അടുത്തൊന്നും നമ്മുടെ ഗേഡ് ചങ്ങാതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പുള്ളി ഫാസ്റ്റിൽ അടിച്ചു വിടുക, നമുക്ക് പറ്റുന്നില്ല നടന്നെത്താൻ കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ വീടോടൊപ്പം വരുമല്ലേ. ഓക്കെ, ഗായ്സ്, മച്ചന്മാരെ ഞങ്ങളിപ്പോൾ ഏകദേശം സ്പോട്ടിൽ എത്തിയത്. ആ കാണുന്നതാണ് സ്പോട്ട്. നമ്മൾ കാണുമ്പോൾ തന്നെ നരിമട ലുക്ക് വരുന്നുണ്ട്. എന്താ അതിൻ്റെ ഉള്ളിൽ നരിയുണ്ടോ പുലിയുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മളെന്നാൽ പോവുകയാണ് എന്ന് അറിയത്തില്ല. മച്ചാൻ ഞാൻ ചാടി കയറുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടി, ഞാനിത് ചാടി കയറാൻ എനിക്ക് പറ്റത്തില്ല. ബാഹുബലിയെ പോലെ പുള്ളി ചാടി കയറിയിട്ടുണ്ട്. ഞാനിത് എങ്ങനെ കയറുന്നുള്ള ആകെപ്പാടെ കൺഫ്യൂഷനാണ്. ഓക്കെ മച്ചാൻ, നമുക്കെന്നാൽ കയറി നോക്കാം. നമ്മൾ ഏകദേശം ഇതിന് മുമ്പിൽ എത്തിയത്. നമ്മുടെ കയ്യിൽ ടോർച്ചൊക്കെ ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇരുട്ടൊക്കെയാണ്. അപ്പം ഇതിലൂടെ കയറിയിട്ട് പുറത്ത് അപ്പുറത്തെ സൈഡിൽ എത്താൻ പറ്റുന്നതാണ് നമ്മൾ മച്ചാൻ പറഞ്ഞേക്കുന്നത്. നമ്മൾ അച്ചാനോട് വെയിറ്റ് ചെയ്യുന്നത്, നമ്മുടെ കാത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ടോർച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ടോർച്ച് എടുക്കുന്ന കാരണത്തിന് ഫുള്ള് ഇരുടാണ്. എന്ത് പാമ്പോ ചേരയോ എന്താ ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല. നമ്മൾ ഫുള്ള് ഒരു രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് കാണാം അതിൻ്റെ കാഴ്ചകൾ എന്തൊക്കെയാണ്. അപ്പോൾ ടോർച്ച് ഉണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റുമെന്നാണ് ചങ്ങായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാണാൻ പോകല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോകുന്ന വെച്ചാൽ ഭയങ്കര ദുർഘടം പിടിച്ച വഴികടക്കെയാണ്. നമ്മൾ കയറി നോക്കാം എന്താ സംഭവിക്കുകയാണ്. നമ്മളിപ്പോൾ ഇതിലേക്ക് ഇറങ്ങുകയാണ്. ഇതിലെ നിലമൊക്കെ വല്ലാണ്ട് ചളി, ചെറിയൊരു ചളിയുണ്ട് കേട്ടോ. ഇതൊക്കെ ചവിട്ടിക്കഴിഞ്ഞാൽ പോകും, ഇതൊക്കെ ഉറവയാണ്. ഈ മണ്ണ് ഇല്ലെങ്കിലേ ഇത് ഇടിഞ്ഞു പോകും. ഇടിഞ്ഞ് ഏതാണ്ട് ഒരു പരിവായിട്ടുണ്ട്. പരിവായിട്ടുണ്ട്. ചെറിയൊരു ഓക്സിജൻ്റെ കുറവുണ്ട് അല്ലേ. ശ്വാസം കൂട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. സംഗതിയൊക്കെ അങ്ങനെയൊക്കെയാണ്. നമ്മൾ മക്കൾ ഇതൊക്കെ ശേഷം ഒന്ന് കുനിഞ്ഞ് കയറാം. നീ അതിന് കയറി, നീ അതിന് കയറി. സംഗതിയൊക്കെ കുനിഞ്ഞ് കയറാം. ഇതിനുള്ളിൽ ഇവിടെ ഒരു ചെറിയൊരു വെള്ളം വരുന്ന ഒരു സ്ഥലമുണ്ട്. ഇത് അങ്ങോളം ഉണ്ട്, സംഗതി ഇത് അങ്ങോളം ഉണ്ട് കണ്ടോ. സത്യമായി എനിക്ക് സുഖമായിട്ട് കയറാൻ പറ്റും. ഇവിടെ അത്രയും ഇതുണ്ട്. ഇവിടെ ചവിട്ടുമ്പോ ഒക്കെ ഇതാണ്. സത്യം ഇതൊരു എന്താ പറയാ, വെള്ളം വന്ന വഴിയാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിന് ഫുള്ള് കണ്ടോ, വവ്വാലൊക്കെ പറക്കുന്നുണ്ട്. ഇത്
പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതിന് വെള്ളം കേട്ടോ. അത് ഇതേ പ്യുവർ കോൾഡ് വാട്ടർ എന്ന് പറയാം. തണുത്ത് നല്ല മറിവെച്ചിരിക്കുന്ന വെള്ളം കേട്ടോ. നല്ല തണുപ്പുണ്ട്, നല്ല വെള്ളം അതിൻ്റെ ഉള്ളിൽ, നല്ല ഉള്ളിലേക്ക് വരുന്ന വെള്ളമാണ്. സത്യമേ ഇതാണ് പ്യുവർ മിസ്ലറി വാട്ടർ എന്ന് പറയുന്നത്. അത്രയും ഫിൽട്ടർ ചെയ്ത വെള്ളം എന്ന് പറയാം, ഫിൽട്ടർ ചെയ്ത വെള്ളം. ഇതൊക്കെ കാണണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഹിൽ പ്രദേശത്ത് കയറി വരണം. ഇതിനകത്തൊരു മായ എന്ന സാധനം ഉണ്ടാവില്ല, 100% പ്യുവർ വാട്ടർ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒന്ന് കുടിച്ചു നോക്കട്ടെ. പ്യുവർ വാട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ചിൽ ഇതിൽ സത്യമായ ഇതൊരു ദ്വാരമൊന്നും കാണുന്നില്ല. ഇതിങ്ങനെ കല്ലിൻ്റെ ഇടയ്ക്കിൽ നിന്ന് വരുന്നൊരു വെള്ളമാണ്. പച്ചമാരെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ പാറകൾ അളർത്തിയ ജലത്തിന്റെ ഒരു സ്രോതസ് എന്ന് പറയുന്നത്, ഈ ജലത്തെയൊക്കെ ഒരുമായി ഒരു തരത്തിൽ വരെ സംരക്ഷിച്ച് വെക്കുന്നതൊക്കെ ഒരു തരത്തിൽ പാറകളാണ്. അപ്പൊ അതിന്റെ ഒരു എന്താ റിഫ്ലക്ഷൻ നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ ഫുള്ള് കോൾഡ് വാട്ടറാണ്, പക്ഷെ ഫ്രീസറിലൊന്നും വെക്കാൻ നമ്മള് ഒരു സാധാരണ പച്ചവെള്ളത്തിലെ ടേസ്റ്റ് അറിയണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് വെള്ളം കുടിക്കണം. അതാണ് ഒരു നമ്മളൊരു തെളിനീര് വെള്ളം എന്ന് പറയുമ്പോൾ അതാണ്. സത്യം ഞാനത് ഫീൽ ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് തവണയാണ് നമ്മളിത് ഫീൽ ചെയ്യുന്നത്. സത്യം നമ്മൾ ചാർലിയൊക്കെ സിനിമ കണ്ടിട്ടുണ്ടാവില്ല, അതിനകത്ത് ലാസ്റ്റ് നമ്മുടെ ദുൽഖർ വന്നിട്ട് ഒരു മലയുടെ സൈഡിൽ നിന്ന് വെള്ളം കൊടുക്കും, ദുൽഖറാണ് ടൊവീനാണ് വെള്ളം കുടിക്കുന്നുണ്ടല്ലേ, അതേപോലത്തെ ഒരു ഫീലാണ് കേട്ടോ. വഴികളൊക്കെ അത്രയും നേരത്തെ നമ്മുടെ ക്യാമറമാൻ അടിച്ചും കൊത്തി വീണിട്ട് കൈയെല്ലാം മുറിഞ്ഞെന്നാ പറയുന്നത്. അപ്പോ വീഡിയോ ഒക്കെ ഇടയ്ക്ക് ഷെയ്ക്കൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് താമസിക്കുന്നത് നമ്മള് തിരിച്ചിറങ്ങാണ്. അപ്പൊ നമുക്ക് പുറത്തിറങ്ങിട്ട് കാണാം കേട്ടോ. അതെന്താ നമ്മൾ തിരിച്ചിറങ്ങണം, ഷൂട്ട് ചെയ്യുന്നില്ല, നമുക്ക് പുറത്തിറങ്ങിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ ഏകദേശം പുറത്തെത്തിയിരുന്നു, നമ്മൾ ഇങ്ങോട്ട് ഓടി ചാടിയൊക്കെ ഒരു തരത്തിൽ എത്തിയത്. നമ്മൾ അങ്ങോട്ട് പോയതല്ല, ഇങ്ങോട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് തണുപ്പാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് കിടക്കുന്നുണ്ട്, മടുത്ത് വേർന്നതാണ് ഇതിന്. അപ്പോൾ പുറത്തെത്തിയിട്ടുണ്ട്, നമുക്ക് ബാക്കി പുറത്തു ചർച്ച ചെയ്യാം. ഓക്കെ ഗൈസ്, പുറത്തെത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു മണിക്കൂറോളം എടുത്തു നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി തിരിച്ചു വന്നപ്പോൾ സെറ്റപ്പാണ് കേട്ടോ. സത്യമായ അഡ്വഞ്ചേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നത് അല്ലേ, നമ്മൾ എബിൻ നോക്കി കഥക്കുന്നില്ല കേട്ടാ. ഇതൊക്കെ സ്മാർട്ടാണ് കേൾക്കുന്നത്, ഇതൊക്കെ ഇവിടുത്തെ ബാഹുബലി കേട്ടോ. ആ കാണുന്നവരൊന്നുമല്ല, അങ്ങനെ ചെറിയ ബാഹുബലിയാണ് കേട്ടോ. നമ്മളെല്ലാം കഥക്കുന്നില്ല, ഇതൊക്കെ സൂപ്പർ എബിൻ നമ്മൾ സൂപ്പറായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു കറക്റ്റ് സ്പോട്ട് പറയുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാല ആനക്കുഴി എന്ന സ്ഥലത്താണ് ഈ ഒരു ഗുഹ. സത്യം ഈ സമീപവാസികൾക്ക് വലിയ ധാരണയൊന്നുമില്ല ഇതിനെപ്പറ്റി. അപ്പോൾ ഇത് മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ വവ്വാലുകളുടെയും തവളകളുടെയും കേന്ദ്രമാണ്. അത്യാവശ്യം ഇടക്കൽ ഗുഹയുടെ മീനി എന്നൊക്കെ പറയാം അല്ലേ. അച്ഛൻ മാറേ, അപ്പൊ ഏകദേശം നമ്മുടെ വീഡിയോ ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. നമ്മൾ ഏകദേശം നമ്മളിപ്പോ ഒരു കയറിട്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അല്ലേ, പിന്നെ ഒന്നര മണിക്കൂർ അല്ലേ, ഒന്നര മണിക്കൂർ സമയമായിട്ടുണ്ട്. അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. സംഗതി ഇപ്പം കാണാൻ ഇത് ഈ സ്ഥലം ഈ സ്പോട്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ ലൊക്കേഷൻ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അടുത്താണ് കണ്ണൂർ ജില്ലയിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് എത്തിപ്പെടാം. പാലക്കയം തട്ടൊക്കെ പോകുന്നവർക്ക് അതിന്റെ ഏകദേശം ലൊക്കേഷനൊക്കെ അടുത്തായിട്ട് സിമിലാരിറ്റി ഒക്കെ അടുത്തായിട്ട് വരുന്ന സ്ഥലമാണ്. അപ്പൊ നല്ലൊരു വൈബ് മൂഡൊക്കെയാണ്, ഇപ്പൊ വരുന്നവർക്കൊക്കെ നല്ല രസം ഉണ്ടാവും. അപ്പോൾ വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇത്രയും നാളെ നമ്മളെ കഴിഞ്ഞ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്തൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഏകദേശം വീണ്ടും കാണാം. ഓക്കെ ഗൈസ്,
ാണ് തവളയാണ് ലവ് ഫീലിയർ ആയ തവളയാണ് ഏകാന്തമായി.